ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓണെന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ച് ഒന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പച്ചമുളകും ഒരു മീഡിയം സൈസിലുള്ള സവാളയും നല്ല ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടി, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ വേണ്ടത് ഒരു 4-5 പീസ് ചിക്കൻ ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് രണ്ട് മുട്ടയാണ്. അത് ഞാൻ 4 പീസായിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കയ്യിൽ അല്പം ഒന്ന് എണ്ണ പുരട്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിൽ നിന്നും കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. പരത്തി കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയുടെ ആ ഒരു ഭാഗമൊന്നും പുറത്തോട്ടാകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതെല്ലാം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇവിടെ ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നമ്മൾ കട്ട്ലറ്റൊക്കെ പൊരിക്കുന്ന അതേ ഒരു രീതിയിൽ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്കും കൂടി ഒന്ന് കോട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് മുട്ടയിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് പാകത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അത് നമുക്കിതിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണ കുടിച്ച് അത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതൊന്ന് ഒരു സൈഡൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാൻ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്നാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. മുട്ടയും ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.